ധർമ്മ സംസ്ഥാപനത്തിനായി ഭൂമിയിൽ അവതരിച്ച ശ്രീകൃഷ്ണന്റെ ജന്മദിന സ്മരണയിൽ ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. കൃഷ്ണന്റെയും ഗോപികമാരുടെയും വേഷം ധരിച്ച ബാലികാബാലന്മാരുടെയും ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ വിവിധ മുഹൂർത്തങ്ങൾ ചിത്രീകരിച്ച നിശ്ചല ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ ഗ്രാമനഗരങ്ങളിൽ നടന്ന ശോഭായാത്രകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് മഹാവിഷ്ണുവിൻ്റെ 9-ാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമായ ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ഹിന്ദുമത വിശ്വാസികൾ ആഘോഷിച്ചത്. ചിങ്ങമാസത്തിൽ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥി വരുന്ന രോഹിണി നക്ഷത്ര ദിവസത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഈ പുണ്യദിനം കൃഷ്ണാഷ്ടമി, ഗോകുലാഷ്ടമി, അഷ്ടമി രോഹിണി, ശ്രീകൃഷ്ണ ജയന്തി, ജന്മാഷ്ടമി എന്നീ വിവിധ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. ജന്മാഷ്ടമി ദിവസം അർദ്ധരാത്രിയാണ് ശ്രീകൃഷ്ണൻ പിറന്നത് എന്നാണ് വിശ്വാസം. അതിനാൽ അഷ്ടമി രോഹിണി ദിവസം അർദ്ധരാത്രി ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിശേഷാൽ പൂജകളും പ്രാർത്ഥനയും നടത്തുന്നതും പതിവാണ്. സംസ്ഥാനത്ത് ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിലാണ് ശ്രീകൃഷ്ണ ജയന്തി വിപുലമായി ആഘോഷിക്കുന്നത്. ബാലഗോകുലം പ്രവർത്തകർ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഗോപൂജയും മറ്റും നടത്തിയാണ് ജന്മാഷ്ടമി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മലയോര മേഖലയിലും ശ്രീകൃഷ്ണ ജയന്തി വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. രാവിലെ മലയോരത്തെ വിവിധ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കൃഷ്ണ ദർശനത്തിനും പ്രത്യേക പൂജകൾക്കും വഴിപാടുകൾക്കും ഭക്തജനങ്ങളുടെ തിരക്ക് പ്രകടമായിരുന്നു. ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ ഏറ്റവും പ്രധാന ആകർഷണീയത എല്ലാ വർഷത്തെയും പോലെ ഇക്കൊല്ലവും ശോഭായാത്രകൾ തന്നെയായിരുന്നു. കൃഷ്ണന്റെയും ഗോപികുമാരുടെയും വേഷം ധരിച്ച ബാലികാബാലന്മാരുടെയും ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ വിവിധ മുഹൂർത്തങ്ങൾ ചിത്രീകരിച്ച നിശ്ചല ദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും കൃഷ്ണവർണ്ണനകളടങ്ങിയ ഭജനകളുടെയും ഒക്കെ അകമ്പടിയോടെ ഗ്രാമനഗരങ്ങളിൽ നടന്ന ശോഭായാത്രകളിൽ നിരവധി ഭക്തജനങ്ങളാണ് പങ്കാളികളായത്. ശോഭായാത്രകൾ കടന്നുപോകുന്ന വഴിയോരങ്ങളിലും നിരവധി ആളുകൾ കാഴ്ചക്കാരായെത്തി. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന ശോഭായാത്രകൾ സംഗമിച്ച് മഹാശോഭയാത്രയായി പ്രത്യേകം സജ്ജമാക്കിയ അമ്പാടിയിലെത്തി പ്രസാദ വിതരണത്തോടെയാണ് ശോഭായാത്രകൾക്ക് പരിസമാപ്തി കുറിച്ചത്. നീലേശ്വരത്ത് നടന്ന ശോഭായാത്ര കുഴിക്കലാട്ട് ശിവക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു. ആ ഭഗവൻ സന്നിധിയിൽ മനസ്സർപ്പിച്ചുകൊണ്ട് ഗരിതമായി കടന്നു വരികയാണ്. വല്ലത്തായ് പാറയിൽ തവനൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നാണ് ശോഭായാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ആനയാങ്കുന്നിൽ ശ്രീകൃഷ്ണ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും ശോഭായാത്ര ആരംഭിച്ചു. Thank you.
ന്യൂസ് ബ്യൂറോ മുക്കം.